നമ്മളോട് ഇപ്പോൾ ഫ്രീക്വൻ്റായിട്ട് പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, വിൻഡോസ്, വീട്ടിലുള്ള യൂസ് ചെയ്യുന്ന വിൻഡോസിന് വുഡ് വേണോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതിന് ഒറ്റ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. കാരണം എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഒരു മെറ്റീരിയൽസിന് നമുക്ക് തീരെ മോശമാണ് ആ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. അത് എവിടെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അവിടുത്തെ കാലാവസ്ഥ എന്താണ്, അതിൻ്റെ മെയിൻ്റനൻസ് എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വുഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി സീസൺഡ് ആയിട്ടുള്ള വുഡായിരിക്കണം, നല്ല മൂപ്പുള്ള വുഡായിരിക്കണം. പിന്നെ ആ വുഡ് യൂസ് ചെയ്യുന്ന സ്ഥലത്തുള്ള വെയിൽ എങ്ങനെയാണ്, അവിടുത്തെ മഴ അടിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതിൽ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള കോട്ടിംഗ് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നങ്ങനെ കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടിരിക്കും. പിന്നെ വുഡ് എന്നുള്ളതൊരു നാച്ചുറൽ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അതിന് എപ്പോഴും ഉണ്ടാവും. പിന്നെ വുഡിന് ജോയിൻസിലെ ക്രാക്സ് വരാൻ സാധ്യതയുണ്ട്. നല്ല വെയിലടിക്കുന്ന സ്ഥലമാണെങ്കിൽ വുഡ് ഇങ്ങനെ പിരിഞ്ഞ് പൊട്ടാനൊക്കെ ചാൻസസ് ഉണ്ട്. അത് ഓരോ വുഡിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും, ആ എടുക്കുന്ന വുഡിൻ്റെ തന്നെ ഏത് പോർഷനിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടീക്കൂട്ടൊക്കെ, നല്ല ടീക്കൂട്ടൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് ഇടുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു ഗുണമുള്ളത്, നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും പിന്നീട് പോളിഷ് ചെയ്യും, പെയിൻ്റ് ഇതൊക്കെ ചെയ്തിട്ട് വുഡിനെ നമുക്ക് ആ ഒരു പഴയ ഫ്രഷ്നസ്സിലേക്ക് കൊണ്ടുവരാനും പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. പിന്നെ വുഡിൻ്റെ ഇതനുസരിച്ച്, ഏത് വുഡാന്നുള്ളതനുസരിച്ച് അതിൻ്റെ റേറ്റിൽ ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ള മെറ്റീരിയൽസിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം.